എന്ത് വിശേഷം? എൻ്റെ മോളെ കുറിച്ച് ചോദിച്ചാൽ മാത്രം അവർക്ക് ഉത്തരവില്ല. ഞങ്ങൾക്ക് കാശില്ലാന്ന് കരുതി ജീവിക്കേണ്ടതാറേ. ആരൊക്കെ ഉണ്ടോ അവിടെ? അർജു സാറും പാറി എൻ്റെ മോളെയും കൊണ്ട് വിദേശത്തേക്ക് പോയി എന്നാ പറയണേ. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. തന്നോട് മറ്റൊന്നും പറഞ്ഞില്ലേ? വേറെ എന്ത് പറയാനതാണ്? ഇത്തിരി നാക്കാപിച്ച കാശ് എന്റെ ഗതികേട് കൊണ്ട് ഞാൻ അത് വാങ്ങി. സങ്കട സഹിക്കാൻ പറ്റാത്ത കൊണ്ട് രണ്ടെണ്ണം ഞാൻ അടിച്ചു. അയ്യോ കടവുളേ, ഇനി സാറ് വേണം എന്റെ മോളെ കണ്ടെത്തി തരാൻ. സാറേ വേണ്ട സാറേ, ഹലോ എടുക്കില്ല സാറേ, ഹലോ സാറേ. ഇതാണോ നക്കാപ്പിച്ച കാശ്? നിനക്ക് ഇതൊക്കെ മതി സാറേ? അയ്യോ സാറേ ചതിക്കല്ല സാറേ, മുഴുവൻ എടുക്കല്ല. 1000 രൂപ സാറെടുത്തിട്ട് ബാക്കി എനിക്ക് താ സാറേ. 1000 രൂപയോ? നിന്റെ മോളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? ഇനിയും കാശിന് ചെലവുണ്ട്, എന്നാൽ ഇപ്പൊ ഇത് മതി. കൂടാ പോവോ. അത് സാറേ പകുതി താ സാറേ. നീ എന്താ കളിക്കുക? ഇനി അങ്ങോട്ടേ ഒത്തിരി കാശ് വേണ്ടി വരും. നിനക്ക് നിന്റെ മോളെ വേണ്ടേ? സാറേ എനിക്കൊരു 500 കോടി താ സാറേ. പൊക്കി എടുത്ത് ഞാൻ ജീപ്പിലിട്ട് FIR രജിസ്റ്റർ ചെയ്താ. പിന്നെ ജാമ്യം പോലും കിട്ടില്ല നിനക്ക്. 10-12 കൊല്ലം കഴിഞ്ഞേ നീ പുറം ലോകം കാണും. ഓർത്തോ സാറേ, സാറേ എന്റെ കാശ് സാറേ, സാറേ എന്റെ. മിസ്റ്റർ വിശ്വനാഥൻ, ഖത്തർ, സൗദി, ദുബായ് തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള ബിസിനസ് ടൂറുകൾ ഇനി എനിക്ക് പകരം താങ്കളാണ് പോകേണ്ടത്. ഫോർ ദ ടൈം ബീങ്. ശരി സർ, ദുബായിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പല ഗ്രൂപ്പിന്റെ ബിസിനസ് കൺസൾട്ടന്റ് ആയിരുന്നു. ആ അനുഭവ പരിജ്ഞാനം മുഴുവൻ ദേശായി ഗ്രൂപ്പിനായി സമർപ്പിക്കുക. ഓഫ് കോഴ്സ്. കഴിഞ്ഞ മീറ്റിംഗിന്റെ ഫയൽസ് എല്ലാം ഞാൻ SS നോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒന്ന് സ്റ്റഡി ചെയ്യേ. സമീറ ഗ്രൂപ്പും ഇർഷാദ് കമ്പനിയും എല്ലാം പണ്ടേ നമ്മുടെ ക്ലയൻസാ. കോൺട്രാക്ട് ഒന്ന് പുതുക്കണം, അത്രേ ഉള്ളൂ. ശരി സർ. എക്സ്ക്യൂസ് മീ, ഞാൻ വന്നത് അസ്ഥാനത്തായോ? ദേവരായൻ സാറിന്റെ അടുത്ത് അനുവാദം ചോദിക്കാതെ കേറി വരാവുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണല്ലോ ഞാനും. അതുകൊണ്ടാ നേരെ ഇങ്ങ് കയറി പോകുന്നത്. സാറെന്നെ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വല്ലാതെ അങ്ങ് പ്രതീക്ഷിച്ചു, എന്നാ വിളി കണ്ടില്ല. അത് ഞാൻ കുറച്ച് ബിസിനസ് കാര്യങ്ങളിലായിപ്പോയി. ജേക്കബ് ഇരിക്കെ. വേണ്ട, ഇരുന്ന് സംസാരിച്ച് സാറിൻ്റെ സമയം നശിപ്പിക്കുന്നില്ല. ഞാനൊന്ന് നാട്ടിൽ പോവാ. സാറിനെ കണ്ട് കൈനീട്ടം വാങ്ങാതെ പോയാ അതൊരു കുറച്ചിലല്ലേ. തന്റെ വീട് പണിയൊക്കെ കഴിഞ്ഞോ? എവിടെ കഴിയാനാ സാറേ, സാറ് സഹായിച്ചാലേ അതൊക്കെ നടക്കൂ. സാറ് സഹായിക്കും എനിക്കറിയാം. അർജുൻ സാർ ഇനിയും വന്നില്ലല്ലേ? വന്നാ ഞാൻ വന്ന് കാണാം. ഞാനിത് മറ്റൊരാവശ്യത്തിന് എടുത്തു വെച്ചിരുന്നതാ. തൽക്കാലം ഇത് വെച്ചോ. എനിക്കറിയാം സാറ് കൈവിടില്ലെന്ന്. എന്നാ ജേക്കബ് അങ്ങോട്ട് ഇറങ്ങുവാന്നേ. ശരി. Thank you.
എന്താ സാർ ഇത്? വീടിന് കട്ടിലയും കഥകും വെക്കാനുള്ള കാശ് പോലും ഇല്ലല്ലോ ഇത്. തൽക്കാലത്തേക്ക് താനിതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഞാൻ ചോദിച്ചത് 5 ലക്ഷമാണ്, വീട് പണിയുടെ അത്യാവശ്യം കൊണ്ടാണ്. സാറതങ്ങ് മറന്നു. ആ തമിഴൻ നാഗപ്പൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടല്ലേ, സാറയാൾക്ക് കാശും കൊടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് പണം ചോദിച്ചാൽ തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ സാരമില്ല, അയാൾക്ക് കൊടുക്കുന്ന കാശിൻ്റെ പകുതി പോലും സബ് ഇൻസ്പെക്ടർ ജേക്കബിനില്ല. അതെന്താ സാറേ, അവൻ്റെ അത്രയും വില ഇല്ല എനിക്ക്. എന്താണോ ജേക്കബ് ഇങ്ങനെ? ഞാൻ ഒരു ബിസിനസ് ടൂറിന് പ്രോഗ്രാമില്ല, അത് കഴിഞ്ഞ് എത്തിയാലുടനെ നമുക്ക് കാണാം, തൻ്റെ കാര്യം പരിഗണിക്കാം. ഊർമിള മാഡം അന്ന് തന്ന തുക ചെറുതല്ലാത്തൊരു രഹസ്യം മൂടി വെക്കാനായിരുന്നല്ലോ. അർജുൻ സാറിൻ്റെ കുട്ടിയുടെ കാര്യമാണ്. കഥ വീണ്ടും മാറി, കുട്ടിയും മാറി. പക്ഷേ പ്രശ്നം എൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. എന്താ വർഷ, എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? ഇതെന്താ ശീതൾ? വരൂ കുട്ടി. ഹലോ ഊർമിള ആന്റി, ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ, എന്റെ അസുഖമൊക്കെ മാറി. ഞാനിപ്പോ വളരെ നോർമലായ ഒരു കുട്ടിയാ. എന്റെ എല്ലാ രോഗാവസ്ഥയും പറന്നുപോയി കഴിഞ്ഞു. ഇപ്പോ ഞാൻ എന്റെ ബ്രദറിനോടൊപ്പം ദുബായിലാ താമസം. എന്നാ ദുബായിൽ നിന്ന് വന്നത്? അത് ഒരാഴ്ചയോളമായി. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവിടെ വരണമെന്ന് തോന്നി. എല്ലാവരെയും ഒത്തിരി വേദനിപ്പിച്ചു, ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. എന്റെ മനസ്സിൽ ഞാൻ അറിയാതെ എന്തൊക്കെയോ സംഭവിച്ചു. അതൊന്നും സാരമില്ല, എല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ശരീരത്തിന് മാത്രമല്ലല്ലോ, മനസ്സിനും പനി ബാധിക്കും. അന്നും അങ്ങനെ കരുതിയിരുന്നുള്ളൂ.
ശീതൾ, അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. ഇനി അതൊന്നും ഓർമ്മിക്കണ്ട. കുട്ടി വിഷമിക്കുകയും വേണ്ട. മാപ്പ്, എല്ലാം എന്റെ രോഗമായിരുന്നു, ഒന്നും ഞാൻ അറിഞ്ഞില്ല. എന്നെ ശപിക്കരുത്. എന്റെ ഈ വരവിന് മറ്റൊരാവശ്യം കൂടിയുണ്ട്. ഒരു സർജറി ആവശ്യമായിരിക്കാം. അതിനു മുൻപ് എല്ലാവരെയും കണ്ട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ എനിക്ക് ശാന്തി കിട്ടു. മോളെ, പറഞ്ഞല്ലോ, നീ എന്ന് സുഖമായിട്ടിരുന്നാ മതി. ഞങ്ങൾക്ക് ആർക്കും ഒരു ദേഷ്യവും ഇല്ല. ശീതളിരിക്കെ, സിസിലിയോട് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാൻ പറയാം. അയ്യോ, ഒന്നും വേണ്ട ആൻറ്റി. എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇറങ്ങാം. മുത്തശ്ശി, എന്നാ ശരി. നിനക്ക് നന്മയുണ്ടാകും മോളെ. പോട്ടെ, എനിക്കിനിയും ഒന്ന് രണ്ട് ടെസ്റ്റുകൾ ബാക്കിയുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇനിയും വരാം. ശരി മുത്തശ്ശി. ശരി. കരുത്, ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നു. ഇത് വെറും വേസ്റ്റ്. ഇത് മുഴുവൻ തെറ്റാ. നിലത്താണെങ്കിലും ആനപ്പുറത്താണെങ്കിലും വെട്ടിയാ വെട്ടിയതാ. നീ രഥം ഇങ്ങനെ നീക്കി വെക്ക്. ഈ അമ്മയുടെ ഒരു കാര്യം ഒന്ന് അറിയാനും വയ്യ. എനിക്കിതിലൊന്നും താല്പര്യമില്ല. അയ്യോ വർഷമോളെ, നീ അങ്ങനെയൊന്നും പറയരുത്. നിന്റെ കുഞ്ഞിന്റെ ബുദ്ധി വികസിക്കാൻ വേണ്ടിയാ ഈ കളി. അവന്റെ ബുദ്ധിയും കഴിവും കൊണ്ട് ഈ ദേശായി വീടിന്റെ മുഴുവൻ ബിസിനസ് സാമ്രാജ്യവും അവന്റെ കയ്യിൽ വരണം. അതിന് പാല് മുഴുവൻ അമ്മയല്ലേ കുടിക്കുന്നെ? പിന്നെങ്ങനെയാ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ബുദ്ധി ഉണ്ടാവുന്നെ? വർഷേ, എനിക്കും ബുദ്ധി ഉണ്ടാവണമെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല സാധനങ്ങൾ എന്റെ വയറ്റിൽ ചെല്ലണ്ടേ? ഞാൻ ബുദ്ധിപരമായി കളിച്ചാൽ നിനക്കും ബുദ്ധിപരമായി കളിക്കാൻ പറ്റും. അപ്പോ ഇവിടെ ബുദ്ധിപരമായ കളികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വിളിച്ചു. ഹലോ, എന്താ സാറേ പതിവില്ലാതെ? തക്കതായ കാര്യമില്ലാതെ ജേക്കബ് മായാവതി വിളിക്കില്ല. സ്പീക്കറിലിടും. സാറേ പറയൂ. സാർ, ദേശായി വീട് കുലുങ്ങുന്ന ഒരു സംഭവം. സാറേ, ദേശായി വീട് മുഴുവൻ കുലുങ്ങിയില്ലെങ്കിലും വേണ്ടില്ല. ആ ഊർമിളാദേവിയെ ഒന്ന് കുലുക്കി വീഴ്ത്തിയാ മതി. ഊർമിളാദേവിയെ ആ വീട്ടിൽ നിന്നും ഔട്ടാക്കുന്ന കാര്യമാണ്. സാർ കാര്യം പറഞ്ഞാട്ടെ. മായാവതി, ദേശായി വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും
അപ്പപ്പോ നിങ്ങൾ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. ശരി സർ. അർജുൻ നാട് വിട്ടിട്ട് ഇതുവരെ വന്നിട്ടില്ല. അയാളും ഭാര്യയും കുഞ്ഞും ഒരുമിച്ച് നാട് വിടണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം വേണ്ടേ? അർജുന്റെ ഫോൺ വരികയോ മറ്റോ ചെയ്താൽ എന്നെ അറിയിക്കണം. അറിയിക്കാം സർ, ഞാൻ അറിയിക്കാം. ചുരുക്കത്തിൽ, ദേശായി വീട്ടിൽ നിന്നും നിങ്ങൾ എനിക്ക് ചാരപ്പണി ചെയ്യണം. ശരി സർ. വെറുതെ ആക്കണ്ട, പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മായാവതിക്ക് കൈ നിറയെ ക്യാഷ് തരും ഞാൻ. പണ്ട് മായാവതിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് ഇപ്പോ പലിശ സഹിതം തിരിച്ചു തരും ഈ ജേക്കബ്. ശരി സർ. കാര്യം നടന്നു കഴിയുമ്പോഴേ സാറ് കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി കളം മാറി ചവിട്ടാതിരുന്നാ മതി. ഇല്ല മായാവതി, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഈ ഫോൺ വിളിയിൽ കാര്യമായ എന്തോ സംഭവം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഊർമിളയെ പോലും തളയ്ക്കാനുള്ള എന്തോ ഒരു കാര്യം വരുന്നുണ്ട്. അതെ, നിനക്കെന്ത് തോന്നുന്നു വർഷേ? അല്ലമ്മേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ പറയൂ. ഈ വീട്ടിൽ എല്ലാരും പറയുന്നത് മീരമോള് നാഗപ്പന്റേതാണെന്ന. മറിച്ച് എസ് ഐ ജേക്കബ് നമ്മളെ അറിയിച്ച രഹസ്യം മീരമോൾ അമൃതയുടെയും അർജുനേട്ടന്റെയും ആണെന്ന്. പ്രസവത്തോടെ കുഞ്ഞു മരിച്ചു എന്ന് ഇളയമേ സംഘവും എന്തിനോ വേണ്ടി കള്ളം പറഞ്ഞു. അതല്ലേ നമ്മള് വിശ്വസിച്ചേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മീരമോൾ അമൃതയുടെ കുട്ടിയാണെങ്കിൽ അവളിപ്പോ അമൃതയ്ക്കൊപ്പം ഉണ്ടല്ലോ. പിന്നെന്തിനാ ഇളയമ്മ നാഗപ്പനെ ഭയപ്പെടുന്നെ? ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴൊക്കെ പണം കൊടുക്കുന്നത്. അപ്പൊ എവിടെയോ നമുക്ക് തെറ്റുപറ്റിട്ടുണ്ട്. മോള് പറഞ്ഞതുപോലെ ഈ പ്രശ്നത്തിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്. അതാണ് ജേക്കബ് സാറ് തെളിയിക്കാമെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇന്ന് രാവിലെ മുതലേ ഞാൻ ശ്രദ്ധിക്കാം. അമ്മയ്ക്ക് പതിവില്ലാത്തൊരു സന്തോഷം. അതൊക്കെ ഉണ്ട്. ഊർമിളയെ തളയ്ക്കാൻ ഒരു വഴി തെളിഞ്ഞിരിക്കുന്നു. അതിന്റെ ആദ്യത്തെ ഘട്ടമായത്. ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ സംഭവം എന്താന്ന് പറയാമേ. ഇനി ടെൻഷൻ അടിക്കില്ല, ടെൻഷൻ അടിക്കില്ലേ. ഗർഭിണിയായ മകളെ ഒട്ടും ടെൻഷൻ എടുപ്പിക്കാതെ നോക്കേണ്ടത് ഒരു അമ്മയുടെ ഉത്തരവാദിത്വം. എന്നാ കേട്ടോ, ഇന്ന് നിന്റെ അമ്മ സാക്ഷാൽ മായാവതി എസ് ഐ ജേക്കബുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. സാറ് അവിടെ വെയിറ്റ് ചെയ്യുന്നു ഈ മായാവതിയെ കാണാൻ. മുമ്പൊരിക്കൽ എസ് ഐ ജേക്കബുമായി ചേർന്ന് ഇളയമ്മയ്ക്ക് പണി കൊടുക്കാൻ ഇറങ്ങി തിരിച്ചപ്പോ ഈ ജേക്കബ് അമ്മയ്ക്കിട്ട് പണി തന്ന ഓർമ്മയില്ലേ? അയ്യോ, അതൊക്കെ പണ്ട്. എസ് ഐ ജേക്കബിന് ഇപ്പൊ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ജേക്കബ് സാറ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ. ഇന്ന് അയാള് ചില സുപ്രധാന രഹസ്യങ്ങൾ പറയും. അത് കഴിഞ്ഞാൽ ഊർമിള പിന്നെ ഇല്ല. അവളുടെ അഹങ്കാരം ഇന്നത്തോട് ഞാൻ തീർക്കും. മറ്റുള്ളവർക്ക് മുന്നിൽ വെച്ച് ഞാൻ അവളെ നിർത്തി പൊരിക്കും. അമ്മേ, അമ്മ വിചാരിക്കും പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്റെ മോളെ, നീ കണ്ടോ ഈ മായാവതി ആരാണെന്ന്? ഊർമിളാദേവി അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്നാ അമ്മ പോയിട്ട് വരട്ടെ. ഇതിനി എവിടെ ചെന്ന് തീരുമാനം? ക്ഷേത്രത്തിൽ ചില വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു. മധുവാണല്ലോ ആ വഴിപാടുകളൊക്കെ നേർന്നത്. അതുകൊണ്ട് മധു അമ്പലത്തിൽ വരണം. വർഷയുടെ അരികിൽ എപ്പോഴും ഒരാൾ വേണ്ടേ അമ്മേ? വർഷയെ നോക്കാൻ ഊർമ്മയുണ്ടല്ലോ, പിന്നെന്താ?
എന്നെ ആരും നോക്കണമെന്നില്ല. മധു, ധൈര്യമായിട്ട് പൊയ്ക്കോ. മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കണ്ട, ഞാനിവിടെ ഉണ്ട്. അമ്മ പറഞ്ഞതുപോലെ വഴിപാട് നേർന്ന ആള് തന്നെ അത് നടത്തുന്നതാണ് നല്ലത്. പക്ഷേ ഞാനും അമ്പലത്തിൽ പോയിട്ട് വേഗം വരാം. ദേവാ. എന്താമേ? അതെ, ഞാനും മധുവും കൂടെ അമ്പലത്തിൽ പോയിട്ട് വരാം. ആയിക്കോട്ടെ. എന്നെ ഇവിടെ തനിച്ചാക്കി മുത്തശ്ശി അമ്മയും കൂടി പോകുന്നത് ശരിയല്ല. അതിന് ഓർമ്മയില്ലേ ഇവിടെ? ഇവൾക്ക് എന്റെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ല. എന്താ താല്പര്യക്കുറവ്? മധുവിനൊപ്പം നിനക്ക് ഇരിക്കാമെങ്കിൽ ഊർമ്മളയ്ക്ക് പോയിരിക്കാം. എങ്കിൽ അമ്മ ഇവിടെ ഇരിക്കേ, ക്ഷേത്രത്തിൽ മധു പോയി വഴിപാടുകൾ നടത്തിയിട്ട് വരട്ടെ. എന്തായാലും തീരുമാനം ഉടനെ എടുക്കണം. നമ്മുടെ ഡ്രൈവർ ലീവിലാ, ക്ഷേത്രത്തിൽ പോകുന്നവർ എന്റെ വണ്ടിയിൽ വരണം. ആ എങ്കിൽ മധു പോയിട്ട് വാ, വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് നടത്തണം. ശരി അമ്മേ. ദേവേട്ട, എന്നെ അമ്പലത്തിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. വഴിപാടെല്ലാം കഴിഞ്ഞ് ഞാൻ തിരികെ ഓട്ടോയിൽ വന്നോളാം. ശരി അമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, പോയിട്ട് വാ. ഞാനേ പൂജാമുറിയിൽ പോയിരുന്നു പ്രാർത്ഥിച്ചോളാം. ശരി അമ്മേ. കഥകൾ ഇനി അല്പദൂരം മാത്രം. കഥാഗതി മാറ്റിമറിച്ച് അവൾ വരവായി ശീതൾ. ഇന്ന് അവൾ ഒറ്റയ്ക്കല്ല. ഞങ്ങൾക്ക് വർഷയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഊർമിളയുടെ ദുരന്തങ്ങൾ തുടരുമോ?